ഇന്ന് രാവിലെ അവിചാരിതമായി ഒരു അനൗൺസ്മെൻറ്റ് കിട്ടു. റേഡിയോയിലാണ് കേട്ടത്. അത് വേറൊന്നുമല്ല, നമ്മുടെ ദ്രൗപദി മുർമു മാഡം ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ദ്രൗപദി മുർമു മാഡത്തെ ഒരാൾ അഭിമുഖം നടത്തുന്നു. അഭിമുഖം നടത്തുന്ന ആളിൻ്റെ പേര് കേട്ടപ്പോൾ എനിക്ക് സങ്കടവും വിഷമവും ക്രോധവും ദുഃഖവും എല്ലാം കൂടി വന്നു. ഓരോ മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ഓർത്തു. ആരായിരുന്നവർ, ആരായിരിക്കുന്നവർ, ഇനി ആരാകും അവർ എന്നൊക്കെ പറയുന്ന ഇന്നത്തെ കാലത്തിൻ്റെ പുതിയ ഗദ്യ കവിതകളുടെ വരികൾ ഞാൻ ഓർത്തുപോയി. ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ മറ്റാരുമല്ല, നമ്മുടെ സ്മൃതി ഇറാനി മാഡമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുലിക്കുട്ടിയായിരുന്ന, വിടാതെ രാഹുൽ ഗാന്ധിയെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിരുന്ന, എല്ലാ ഭാഷ്യത്തിലും അഹങ്കാരം തുളുമ്പി നിന്നിരുന്ന, സാക്ഷാൽ നമ്മുടെ മനുഷ്യവിഭവശേഷി മന്ത്രാലയത്തിലെ മുൻ കാര്യകർത്താവ് കൂടിയായ മന്ത്രി അഭിമുഖം നടത്തുന്ന ആളായി രംഗപ്രവേശം ചെയ്യുന്നു. ഇപ്പോൾ പുതിയ പാർലമെൻറ്റിലും വളരെ കൃത്യവും വ്യക്തവുമായ വകുപ്പുമായി മുന്നിൽ നിവർന്നിരിക്കേണ്ട ഒരു മാന്യദേഹിയാണ്. എന്തുകൊണ്ടാണ് അവരെ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈവൻ നിർമ്മലാ സീതാരാമൻ മാഡത്തെപ്പോലും കഴിവും കഴിവുകേടിലുമൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും അഹങ്കാരത്തിൻ്റെ ഭാഷ്യങ്ങൾ അവരിൽ നിന്നുണ്ടായിട്ടേ ഇല്ല. ചില സന്ദർഭങ്ങളിൽ വളരെ ക്രൂരമായ ചോദ്യങ്ങൾക്ക് പോലും എത്ര ചിരിച്ചുകൊണ്ടാണ് അവർ മറുപടി പറയുക. കഴിവും കഴിവുകേടും അവരുടെ മേലുള്ള സമ്മർദ്ദവും ഒക്കെ മറ്റൊരു കാര്യം, അതവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. എന്നാൽ സ്മൃതി ഇറാനി മാഡം അങ്ങനെയല്ല. വിജയിക്കാൻ മാത്രം, പരിഹസിക്കാൻ മാത്രം, അപമാനിക്കാൻ മാത്രം ഭൂമിയിലേക്ക് ഉദയം ചെയ്തിറങ്ങി വന്ന ധീരവനിതയാണ്. എന്നാൽ കിശോരിലാൽ ശർമ്മ എന്ന് പറയുന്ന അമേഠിയിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മുന്നിൽ, അതും വിശ്വസ്തതയും കൂറും മാത്രം കൈമുതലായുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മുന്നിൽ അമേഠിയിലെ ജനങ്ങൾ പറഞ്ഞത് വിശ്വസ്തതയ്ക്കും മാന്യതയ്ക്കുമാണ് വിലയെന്നാണ്. അങ്ങനെയാണ് പരാജയപ്പെട്ടു പോയത്. ആ പരാജയപ്പെട്ടതിന് ശേഷമുള്ള രണ്ടാം ഊഴമാണ് ഈ പറയുന്ന അഭിമുഖം നടത്തുന്ന ഒരാളായി സ്മൃതി ഇറാനി മാഡം പ്രത്യക്ഷപ്പെടുന്നത്. നന്നായിരിക്കട്ടെ, പുതിയ സംരംഭത്തിന് എല്ലാ ആശംസകളും. എന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മാഡം ചോദിക്കേണ്ട ഒരു ചോദ്യം, എപ്പോഴെങ്കിലും ഈ അധികാരക്കസേരയിൽ ഇരുന്ന് ദ്രൗപദി മുർമു മാഡത്തിന് അഹങ്കാരം തോന്നിയിട്ടുണ്ടോ? പരിഹസിക്കാൻ തോന്നിയിട്ടുണ്ടോ? കളിയാക്കാൻ തോന്നിയിട്ടുണ്ടോ? ദ്രൗപദി മുർമു മാഡത്തിനെതിരെ മത്സരിച്ച ആൾ തോറ്റതിൽ പിന്നീട് എപ്പോഴെങ്കിലും പരിഹസിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള തനിക്ക് കൂടി ഗുണപ്പെടുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്.